ഹൈ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഗെയിമേനി എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വേറെന്നല്ല, നമ്മുടെ ഫ്രീഫയറിൽ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന FFIC ടൂർണമെൻറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാ കൂട്ടുകാർക്കും അറിയാം, ഈ വരുന്ന 17-ാം തീയതിയാണ് ഫ്രീഫയർ ഇന്ത്യ ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റിൻ്റെ ഗ്രാൻഡ് ഫൈനൽ വരുന്നത്. അപ്പോൾ സാധാരണ പോലെ തന്നെ അതൊരു യൂട്യൂബിലൂടെ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ മൈൽ സ്റ്റോൺ വെച്ച് റിവാർഡ്സ് കൊടുക്കുന്നുണ്ട്. ഏകദേശം 400,000 പേര് ലൈവായിട്ട് ആ ഒരു ടൂർണമെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ 4 റിവാർഡുകളിൽ നിന്നും തികച്ചും ഫ്രീ ആയിട്ട് തന്നെ ഒരു റിവാർഡ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും റിവാർഡ് എന്താണെന്നൊക്കെ എല്ലാ കൂട്ടുകാർക്കും അറിയാം, നമ്മൾ ഏത് റിവാർഡ് ക്ലെയിം ചെയ്യണം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ പല കൂട്ടുകാരും ചെറിയൊരു ഡൗട്ടിലായിരിക്കും ഈ ഒരു 4 റിവാർഡിൽ ഏത് ക്ലെയിം ചെയ്യണമെന്ന്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടു തീരുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ടോപ്പിക്കിലോട്ട് അടക്കാം. കടക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെന്ന കൂട്ടുകാരാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണം എനേബിളാക്കി വയ്ക്കുക. അത് മാത്രമല്ലേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രീഫയർ കളിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും അതുപോലെ തന്നെ ഫ്രീഫയറിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലും മാക്സിമം ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ടോപ്പിക്കിലോട്ട് അടക്കാം. മുൻപ് പറഞ്ഞ പോലെ തന്നെ ഈ വരുന്ന 17-ാം തീയതി വൈകിട്ട് 6 മണിക്കായിരിക്കും FFIC ടൂർണമെൻറ്റിൻ്റെ ഗ്രാൻഡ് ഫൈനൽ വരുന്നത്. സാധാരണ പോലെ തന്നെ ഫ്രീഫയർ ഇ സ്പോർട്സ് ഇന്ത്യ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ ആയിരിക്കും അത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 400,000 പേര് കണ്ടാൽ മാത്രമാണ് നമുക്കൊരു 4 റിവാർഡുകളിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉറപ്പായിട്ട് ആ ഒരു ദിവസം ആ ഒരു ടൂർണമെൻറ്റ് എല്ലാ കൂട്ടുകാരും കാണാൻ ശ്രമിക്കുക. ഈ ഒരു 4 റിവാർഡ്സുകൾ മാത്രമല്ല, ഇനിയും കുറച്ചധികം റിവാർഡ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൽ നിന്നും ഈ ഒരു 4 എണ്ണത്തിൽ നിന്നും ഒരെണ്ണം മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇത് മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ആദ്യം ഈ ഒരു ഇവൻറ്റിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടൂർണമെൻറ്റ് കാണേണ്ട ആവശ്യമില്ല. 400,000 കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഏത് പ്ലെയറിനും ഇതിൽ നിന്നും ഒരെണ്ണം ടിക്ക് ചെയ്ത് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയല്ല, ഇപ്പോൾ അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഈ ഒരു രീതിയിലാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. FFIC ഗോൾഡ് എന്ന് പറയുന്ന ഒരു ടോക്കൺ ഉണ്ട്. ആ ഒരു ടോക്കൺ യൂസ് ചെയ്തുകൊണ്ടാണ് ഇപ്പുറത്ത് കാണുന്ന ഒരു 4 ഐറ്റംസുകളിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ക്ലെയിം ചെയ്യേണ്ടത്. നമുക്ക് എല്ലാ കൂട്ടുകാർക്കും ഓർമ്മയുണ്ടാകും, ഏകദേശം ഒരു ക്രിക്കറ്റ് ബണ്ടിൽ നമ്മുടെ ഫ്രീഫയറിൽ ഈ ഒരു രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പുറത്ത് കാണുന്ന ഒരു ടോക്കൺ എങ്ങനെ കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ അത് റെഡിംഗ് കോഡിലൂടെ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. മുൻപ് പറഞ്ഞ പോലെ തന്നെ 17-ാം തീയതി ആ ഒരു മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു ടൂർണമെൻറ്റിൽ നിന്നും നമുക്ക് ഒരു റെഡിംഗ് കോഡ് കിട്ടും. റെഡിംഗ് കോഡിൻ്റെ കാര്യമല്ല വെച്ച് പേടിക്കേണ്ട, റെഡിംഗ് കോഡ് കിട്ടിയ അപ്പം തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഒരു കോഡ് റെഡിം ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന ടോക്കൺ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ആ ഒരു ടോക്കൺ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു 4 റിവാർഡുകളിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു 4 എണ്ണത്തിൽ മുൻപ് പറഞ്ഞ പോലെ തന്നെ പല കൂട്ടുകാരും കൺഫ്യൂഷനിലായിരിക്കും ഏത് ക്ലെയിം ചെയ്യണമെന്ന്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാരക്ടറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എബിലിറ്റി ഒക്കെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യായിരുന്നു. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും പലതും പല ഐറ്റംസ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതായിട്ടുള്ള, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് യൂസ്ഫുൾ ആവുന്ന തോന്നുന്ന ഒരു റിവാർഡ് ഇതിൽ നിന്നും ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 4 റിവാർഡുകളും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അതിൽ ആദ്യം നിങ്ങൾ ക്ലെയിം ചെയ്യേണ്ടത്, ആദ്യം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഉറപ്പായിട്ട് സ്കൈലർ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ തന്നെയാണ്. സെലിബ്രിറ്റി കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് ടോപ്പ് അപ്പിലൂടെയാണ് നമ്മുടെ ഫ്രീഫയറിലോട്ട് ഈ ഒരു ക്യാരക്ടർ വരുന്നത്. അതിനുശേഷം സ്റ്റോറിൽ ഡിസ്കൗണ്ടിൽ ഈ ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ കുറേയധികം പ്ലെയേഴ്സ് ഈ ഒരു ക്യാരക്ടറിനെ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ക്യാരക്ടറിൻ്റെ എബിലിറ്റി ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്റ്റീവ് സ്കില്ലാണ്. സാധാരണ രീതിയിൽ ഗരീന ആക്റ്റീവ് സ്കില്ലുള്ള ക്യാരക്ടേഴ്സിനെ ഫ്രീ ആയിട്ട് കൊടുക്കാറില്ല, പക്ഷേ ഈ വട്ടം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളതിൻ്റെ സ്കില്ല് നോക്കുകയാണെങ്കിൽ മുകളിലായിട്ട് പേര് കാണാൻ പറ്റും, റിപ്റ്റൈഡ് റിതം എന്നാണ്. അടിയിലായിട്ട് എബിലിറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഗ്ലൂവാളുമായി ബന്ധപ്പെട്ട ഒരു എബിലിറ്റിയാണ് ഈ ഒരു ക്യാരക്ടറിൻ്റേത്. എബിലിറ്റി നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 100 മീറ്റർ അകലെ വരെയുള്ള 5 ഗ്ലൂവാളുകൾ ഒരേ സമയം നമുക്ക് പൊട്ടിക്കാൻ പറ്റും. ഏകദേശം കൂൾ ഡൗൺ ടൈം വരുന്നത് 40 സെക്കൻഡാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ക്യാരക്ടറിന് 2 എബിലിറ്റിയാണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ എബിലിറ്റിയാണ് ആക്റ്റീവ് സ്കില്ല്, പിന്നെ ചെറിയൊരു പാസീവ് സ്കില്ല് വരുന്നുണ്ട്. നമ്മൾ ഓരോ ഗ്ലൂവാൾ ഇടുമ്പോഴും നമ്മുടെ HP ചെറിയ രീതിയിൽ കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു 2 എബിലിറ്റിയാണ് ഈ ഒരു ക്യാരക്ടറിന് വരുന്നത്. ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ ആ ഒരു ഗെയിം പ്ലേയിൽ കാണാൻ പറ്റും. ഇതാ ഏകദേശം ഒരു 5 ഗ്ലൂവാളുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുൻപിൽ നിന്ന് നമ്മൾ ആ ഒരു എബിലിറ്റി ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 5 ഗ്ലൂവാളുകളും ഒരേ സമയം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു എബിലിറ്റിയാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് കാണാൻ പറ്റും ഓരോ ഗ്ലൂവാളുകൾ ഇടുമ്പോഴും നമ്മുടെ HP ചെറിയ രീതിയിൽ കൂടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഗ്ലൂവാളൊക്കെ ഇട്ട് കളിക്കുന്ന പ്ലെയേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു ക്യാരക്ടർ ഉപകാരപ്പെടും. ഓരോ ഗ്ലൂവാൾ ഇടുമ്പോഴും HP ചെറിയ രീതിയിൽ കൂടുന്നുണ്ട്. അപ്പോൾ എന്തായാലും മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ 4 ഐറ്റംസ് ഇല്ല, 4 റിവാർഡ്സുകൾ ഇല്ല. അപ്പോൾ അതിൽ ഏത് ക്ലെയിം ചെയ്യണമെന്ന് ആലോചിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ട് അതിൽ ആദ്യം വരുന്നത് സ്കൈലർ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ക്യാരക്ടർ ഉണ്ട്, ഇനി ഏത് ഐറ്റം അതിൽ നിന്ന് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആയിട്ട്
ആയിട്ട് വരുന്നത് ഉറപ്പായിട്ട് ബിസ്റ്റോൺ എന്ന് പറയുന്ന ഈ ഒരു പെറ്റ് തന്നെയാണ്. മുൻപ് പറഞ്ഞ പോലെ തന്നെ ടോപ്പ് അപ്പിലൂടെ തന്നെയാണ് ഈ ഒരു പെറ്റും നമ്മുടെ ഫ്രീഫയറിലോട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു പെറ്റിന്റെ എബിലിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും, പേര് കാണാൻ പറ്റും, ഹെൽപ്പിംഗ് ഹാൻഡ് എന്നാണ്. ഫ്രീഫയറിൽ തന്നെ ഗ്രനേഡും അതുപോലെ തന്നെ ഗ്ലൂവാളും പിന്നെ ഒരു സ്മോക്ക് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു എബിലിറ്റിയാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ. അതായത് ഈ ഒരു ഐറ്റംസ് ഒക്കെ ഈ ഒരു ഗ്രനേഡും അതുപോലെ തന്നെ ഗ്ലൂവാളും സ്മോക്കും ഫ്ലാഷും കാര്യങ്ങളൊക്കെ എറിയുന്ന ആ ഒരു ഡിസ്റ്റൻസ് ഈ ഒരു പെറ്റിന്റെ സ്കില്ല് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കൂട്ടാൻ പറ്റും. ഏകദേശം 30% ഡിസ്റ്റൻസിൽ വരെ ഈ ഒരു പെറ്റിന്റെ ഒരു എബിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഗ്രനേഡും കാര്യങ്ങളൊക്കെ നമുക്ക് എറിയാൻ പറ്റും എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 30% എന്ന് പറയുമ്പോൾ പല കൂട്ടുകാർക്കും അത് മനസ്സിലാവില്ല എത്രത്തോളം അകലെ വരെ പോകുന്നു. അതുകൊണ്ട് തന്നെ ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, നമ്മളിത് ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എറിയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, സാധാരണ ഈ ഒരു പെറ്റില്ലാതെയാണ് നോർമലായിട്ട് നമ്മൾ ഗ്രനേഡ് എറിയുമ്പോൾ അതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അത്ര അകലെ വരെയാണ് പോകുന്നത്. ഇനി നിങ്ങൾക്ക് അടുത്തായിട്ട് കാണാൻ പറ്റും, രണ്ടാമതായിട്ട് നമ്മൾ ഈ ഒരു പെറ്റിൻ്റെ എബിലിറ്റി യൂസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഗ്രനേഡ് എറിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം അകലെ ആ ഒരു ഗ്രനേഡ് പോയിട്ടുണ്ടെന്ന്. ഗ്രനേഡ് മാത്രമല്ല, മുൻപ് പറഞ്ഞ പോലെ തന്നെ ഫ്ലാഷും അതുപോലെ തന്നെ ഗ്ലൂവാളും സ്മോക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ഡിസ്റ്റൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും മുൻപ് പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ സ്കൈലർ ക്യാരക്ടർ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പെറ്റിനെ ഇതിൽ നിന്നും എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ മൂന്നാമതായിട്ട് നോക്കുന്നത് ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, M4A1 ദി ഒരു ഗൺ സ്കിന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും FFCS ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് വെപ്പൺ റേയിലൂടെയാണ് ഈ ഒരു സ്കിന്ന് നമ്മുടെ ഫ്രീഫയറിലോട്ട് പുതുതായിട്ട് വരുന്നത്. ഈ ഒരു സ്കിന്നിൻ്റെ ആട്രിബ്യൂട്ട്സ് നിങ്ങൾക്ക് തൊട്ടപ്പുറത്തായിട്ട് കാണാൻ പറ്റും. റേറ്റ് ഓഫ് ഫയർ ഡബിൾ ഇൻക്രീസ് ആണ്, അക്യുറസി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, മൂവ്മെൻറ്റ് സ്പീഡ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും റേറ്റ് ഓഫ് ഫയർ എന്ന് പറയുന്നത് ഡബിൾ ഇൻക്രീസ് ആണ്. അപ്പോൾ എന്തായാലും M4A1 സ്കിന്ന് നിങ്ങളുടെ കയ്യിൽ ഒരെണ്ണം പോലും ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു സ്കിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നല്ലൊരു സ്കിന്ന് തന്നെയാണ്. പിന്നെ ഏറ്റവും അവസാനം വരുന്നതാണ് ആ ഒരു പുഷപ്പ് ഇമോട്ട്. കാരണം വേറെ ഒന്നല്ല, നമ്മുടെ ഫ്രീഫയറിൽ തന്നെ ഈ ഒരു ഇമോട്ട് മുൻപ് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട്. അതുകൊണ്ട് തന്നെ മിക്ക കൂട്ടുകാരുടെ കയ്യിലും ഈ ഒരു ഇമോട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു മൂന്ന് ഐറ്റംസും നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു പുഷപ്പ് ഇമോട്ട് എടുത്താൽ മതി. കാരണം മുൻപ് പറഞ്ഞ പോലെ തന്നെ ഒരു ഇവൻറ്റോടെ തികച്ചും ഫ്രീ ആയിട്ട് കൊടുത്ത ഒരു ഇമോട്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ ഒരു നാല് റിവാർഡുകളെ പറ്റി സംസാരിച്ചു കഴിഞ്ഞു. അതിൽ ആദ്യം വരുന്നത് ഉറപ്പായിട്ട് ആ ഒരു സ്കൈലർ ക്യാരക്ടർ തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നു ഇത് കഴിയുന്നതോടുകൂടി തന്നെ മിക്ക പ്ലെയേഴ്സിൻ്റെ കയ്യിലും സ്കൈലർ ക്യാരക്ടർ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്ലൂവാളിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാകും. പിന്നെ വരുന്നത് ഇപ്പോൾ സ്കൈലർ ക്യാരക്ടർ ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു പെറ്റ് ആയിരിക്കും അടുത്ത ചോയ്സ് വരുന്നത്. ഇപ്പോൾ ഈ രണ്ട് ഐറ്റംസ് ഉണ്ടെങ്കിൽ മാത്രം അവസാനം പറഞ്ഞ ഒരു രണ്ട് ഐറ്റംസുകളെ പറ്റി ആലോചിച്ചാൽ മതി. അപ്പോൾ എന്തായാലും മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. നിങ്ങളുടെ ഇല്ലാത്തതായിട്ടുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് യൂസ്ഫുൾ ആവുന്ന തോന്നുന്ന ആ ഒരു റിവാർഡ് ഇതിൽ നിന്നും നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ആ റിവാർഡ് എടുക്കാനായിട്ട് ഇപ്പോൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഒരു ടോക്കൺ വേണം. ആ ഒരു ടോക്കൺ കിട്ടണമെങ്കിൽ മൈൽസ്റ്റോൺ കംപ്ലീറ്റ് ആവണം. ഉറപ്പായിട്ട് 17th വൈകിട്ട് 6 PM ആ ഒരു ടൂർണമെൻ്റ് എല്ലാ കൂട്ടുകാരും കാണാൻ ശ്രമിക്കുക. റെഡിംഗ് കോഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു റെഡിംഗ് കോഡിലൂടെ ആയിരിക്കും ഇതിൻ്റെ ടോക്കണും പിന്നെ വേറെ 3-4 റിവാർഡുകളുണ്ട് അതൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു റെഡിംഗ് കോഡ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇപ്പോൾ നമ്മളോട് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യേണ്ട വീഡിയോ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണം അതുപോലെ തന്നെ എനേബിൾ ആക്കി വെച്ച് പോവുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇപ്പോൾ നമ്മളോട് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇതിനേക്കാൾ നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. And I've been chillin', watching the ocean with you. Baby, up with a slow motion crew. And we up in our growlings when people change, but not us. And we just chillin', kicking it, kissed by the sun. Could be soaked to the skin and